ആ മോനോ അച്ഛമോനോ മോൻ എവിടെ പോകുന്നു? ഞാനൊരു മാവും തൈ കുഴിച്ചു വെക്കും. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയല്ല മോനെ ഇത് വേണ്ടി നിങ്ങളെ പോലെ ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ തലമുറയ്ക്കും മാങ്ങ പറിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് ചെയ്യാം. നമസ്കാരം. വൃക്ഷത്തൈകൾ നട്ടുവളർത്തി വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുപരിപാലിക്കുന്ന ഒരു വൃദ്ധനെ നാം ഈ സ്കിറ്റിലൂടെ കണ്ടു. പരിസ്ഥിതിദിനമായി ഇന്ന് വൃദ്ധൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. സ്വത്തും സമ്പത്തും മാത്രമല്ല, പ്രകൃതിയെയും വരും തലമുറയ്ക്കായി കാത്തുപരിപാലിക്കാം. മനുഷ്യന്റെ അതിക്രമങ്ങൾ കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറായിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയും ഓർമ്മപ്പെടുത്താനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് മനുഷ്യനിൽ അവബോധം സൃഷ്ടിക്കാനും ഇതിനായി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായിട്ടാണ് 1972 June 5 മുതൽ ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനത്തിന് തുടക്കം കുറിച്ചത്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ള മനുഷ്യവർഗം ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളാണ് ഇന്ന് പരിസ്ഥിതി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത്തരം ചൂഷണങ്ങൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ സുനാമി, ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ രീതിയിൽ പ്രകൃതി തന്നെ തിരിച്ചടിച്ചു തുടങ്ങും. ഇപ്പോൾ സംഭവിക്കുന്ന പല പ്രകൃതി ദുരന്തങ്ങളും ഇതിനുദാഹരണങ്ങളാണ്. വികസനം എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്ക് അനിവാര്യമാണ്. പക്ഷേ പ്രകൃതിയെയും ആവാസ വ്യവസ്ഥയും തകർത്തുകൊണ്ടുള്ള വികസനമാകരുത്. ഈ കാലഘട്ടത്തിൽ നമ്മളെ പോലുള്ള കൗമാരപ്രായക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അവർക്ക് മുൻപിൽ തെളിയുന്ന ജ്വലിക്കുന്ന ഉദാഹരണമാണ് 18-കാരിയായ ഗ്രേറ്റ തുൻബർഗ്. നിങ്ങളുടെ മക്കളെ എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ഭാവി അവരുടെ കൺമുൻപിൽ നിന്നും മോഷ്ടിക്കുന്നത്? ഗ്രേറ്റിയുടെ ഈ വാക്കുകൾ ഇന്ന് ഏറെ പ്രസക്തമാണ്. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വരും തലമുറയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന ചിന്ത നമ്മളിൽ പലർക്കുമില്ല. മുറിച്ചു മാറ്റിയ മരങ്ങൾക്ക് പകരമായി തൈകൾ നട്ടുവളർത്തുന്ന വൃദ്ധനെ നമുക്കും മാതൃകയാക്കാം. ശ്വസിക്കാൻ വായുവും കുടിക്കാൻ വെള്ളവും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്ന പ്രകൃതിയെ അമ്മയായി കണക്കാക്കാം. സർവചരാചരങ്ങൾക്കും വരും തലമുറയ്ക്കുമായി ഒരു തൈ നടാം. നല്ലൊരു നാളേക്കായി ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്കും ഒരു തൈ നടാം. നന്ദി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമായുമായി പകരം തരാൻ കൂപ്പു കൈ മാത്രമായി, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ
നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ചൊരയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പു കൈമാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം.